കണ്ണൂരിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ വീടിന് സമീപത്തായി ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയെ ഒളിവിൽ താമസിപ്പിച്ചു എന്ന വിഷയം വലിയ ചർച്ച വ്യത്യസ്തമായ ആംഗിളിൽ നടക്കുകയാണ്. പക്ഷേ ആ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ആ ചർച്ചയ്ക്കൊരു സ്വയം നിയന്ത്രണമുണ്ട്, വാർത്തകൾക്കൊരു സ്വയം നിയന്ത്രണമുണ്ട്, വാർത്തകളുടെ വലിപ്പത്തിന് ഒരു സ്വയം നിയന്ത്രണമുണ്ട്. ഇതെങ്ങാനും മലപ്പുറത്ത് ഏതെങ്കിലും മദ്രസ അധ്യാപകൻ്റെ വീട്ടിൽ ഇതുപോലെ എങ്ങാനമാണ് ഒരാൾ ഇരുന്നതെങ്കിൽ ആ മദ്രസ അധ്യാപകനെയും അല്ലെങ്കിൽ ആ പ്രതിയെയും ഒക്കെ അങ്ങ് വിട്ട് മദ്രസയെയും മതത്തെയും മലപ്പുറത്തെയും ഒക്കെ എടുത്ത് മാനം കാണിച്ചേര. ഇപ്പം അതൊന്നുമില്ല, തികഞ്ഞ മതേതര പാൽപ്പായസം നിഷ്പക്ഷ നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കൊലപാതക കേസിലെ പ്രതിയായ ഒരാളിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിൻ്റെ വീടിന് സമീപത്ത് താമസിപ്പിച്ചു എന്നതാണ് വളരെ ശ്രദ്ധേയമായ സംഭവവികാസമായി വളർന്നു വന്നത്. അത് പിണറായി വിജയൻ്റെ വീടിന് സമീപം താമസിച്ചു എന്നുള്ളതിനേക്കാൾ വളരെ ഉറച്ച പാർട്ടി ഗ്രാമമായ, ഒരീച്ച പോലും ചലിച്ചാൽ അറിയുന്ന പാർട്ടി ഗ്രാമത്തിനകത്താണ് ഈ പ്രതി ഒളിവിൽ താമസിച്ചത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഒരു കൊലക്കേസിലെ പ്രതിയാണ്. അങ്ങനെ ഒരു പ്രതിയെ ഒളിപ്പിച്ചു വെക്കുന്നത് കുറ്റകരമാണ്. അദ്ദേഹം ഒളിവിൽ താമസിച്ചിരുന്നത് അമൃതാസ് വിദ്യാലയത്തിലെ ഒരു അധ്യാപികയുടെ വീട്ടിലാണ്. അതുമായി ബന്ധപ്പെട്ട് വേറൊരുപാട് സദാചാര വിചാരണ നടക്കുന്നുണ്ട്. ആ സദാചാര വിചാരണയിലേക്കൊന്നും ഞാനില്ല. ഒരു പ്രതിയെ ഒളിപ്പിച്ചു വെച്ചതാണ് വിഷയം. ഇവിടെ അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. അദ്ദേഹം അറിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം ഏത് പാർട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിവിധങ്ങളായ കട്ടിങ്ങുകളൊക്കെ പ്രവഹിക്കുന്നുണ്ട്. ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ആ സ്ത്രീക്ക് ജാമ്യവും കിട്ടി തിരിച്ചു വന്നു. ഇനി നാളെ ഈ കേസിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ ഈ പ്രതിയായ ആൾ സ്വയം നിയന്ത്രണം വിട്ട് ചിലപ്പോൾ മാനസിക നില തന്നെ തകരാറിലായി, അങ്ങനെയൊക്കെ വന്നു കളയാം. കാരണം ഇപ്പോൾ ഈ മാനസിക നില തെറ്റുന്നവരുടെ എണ്ണം കേരളത്തിൽ ഒരുപാട് കൂടി വരിക. ചില പ്രത്യേക വിഭാഗത്തിലെ ആളുകളാണെങ്കിൽ, അത് ചില പ്രത്യേക സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ പിന്നെ അയാൾ മാനസിക രോഗം ബാധിച്ച ആളുകളാണ്. റിയാസ് മൗലവിയെ പണ്ട് പള്ളിക്കകത്ത് വെറുതെ കിടന്നുറങ്ങിയ പാപത്തിനെ വെട്ടിക്കൊന്നപ്പോഴും ഇങ്ങനെ ഒരു പരാമർശം നടത്തിയാണ് വളരെ മൃദുല മനോഹര സുന്ദര സ്വപ്നമായി അതിനെ ഇങ്ങനെ ആക്കി തീർത്തത്. ഏതായാലും അങ്ങനെ അദ്ദേഹം അവിടെ വന്ന് താമസിക്കുന്നു. ഇവിടെ ഈ ആൾ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടാവും. അയാളെ ആരാണ് കൊണ്ടുവന്ന് താമസിപ്പിച്ചത്, ആരാണ് അങ്ങോട്ട് പോകാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അവിടെ താമസിപ്പിച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അതൊന്നും ഇനി മിക്കവാറും ചർച്ച ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ടാവില്ല. ഒരു എ ഫോർ ഷീറ്റിലെ ഒരു പുറത്ത് എഴുതി തീർക്കുന്ന ഒരു മൊഴിയായി അതങ്ങ് അവസാനിക്കാനാണ് സാധ്യത. ഏതായാലും ആ ടീച്ചർക്ക് ജാമ്യവും കിട്ടി. സംഗതി വളരെ നിയന്ത്രണ വിധേയമായിട്ടാണ് നടന്നത്. ആകെ ഈ UDF പ്രൊഫൈലുകളിലും അതുപോലെ തന്നെ LDFൻ്റെ ചില പ്രതിരോധ ക്യാപ്സ്യൂളുകളും UDF പ്രൊഫൈലിലെ ചില ആക്രമണ ക്യാപ്സ്യൂളുകളും ഒക്കെ ഒഴിച്ചാൽ വേറെ വലിയ അന്തിച്ചർച്ചയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. എന്നാൽ ഈ സംഭവം നടക്കുന്നത് മലപ്പുറത്താണെന്ന് വെക്കുക. മലപ്പുറത്ത് ആന മരിച്ചപ്പോൾ പോലും ഉണ്ടായ പുകില് നമുക്കറിയാം. ഈ താമസിച്ച പ്രതി ഏതെങ്കിലും മദ്രസയിൽ ഓദിക്കുന്ന ഒരു അധ്യാപികയുടെ വീട്ടിലാണെന്ന് വെക്കുക. ഈ സംഭവത്തിന് എന്തെല്ലാം മാനങ്ങൾ വന്നേനെ, അന്താരാഷ്ട്ര തലത്തിലുള്ള എന്തെല്ലാം പ്രസ്താവനകൾ വന്നേനെ, ഏതെല്ലാം കേന്ദ്ര ഏജൻസികൾ വന്നേനെ, അന്തിച്ചർച്ചകളുടെ ടൈറ്റിൽ മദ്രസകൾ എന്തിന്, മദ്രസ അധ്യാപിനിമാർ ചെയ്യുന്നത് എന്ത് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം ചർച്ചകളുണ്ടായേനെ. ഇനി ഈ താമസിച്ചത് PK കുഞ്ഞാലിക്കുട്ടിയുടെ വീടിൻ്റെ എവിടെയെങ്കിലും പരിസരത്തോ അല്ലെങ്കിൽ ആ പാണ്ടിക്കടവത്ത് കുടുംബത്തിൻ്റെ എവിടെയെങ്കിലും വാടക വീട്ടിലോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിനാണ് പറയുന്നത് ആസൂത്രിതമായ ടാർഗറ്റിംഗ്. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ ആ ചെയ്ത സംഭവത്തെയും ആളിനെയും ഒക്കെ അങ്ങ് വിട്ട് നേരെ ആ വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും പുറത്ത് കയറി അങ്ങ് നിരങ്ങലോടെ നിരങ്ങലല്ലേ, അതായിരുന്നില്ലേ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നത്? ഏതായാലും ഇതിപ്പോൾ ഇങ്ങനെ ദൈവം കാത്ത് സംരക്ഷിച്ച് ഇങ്ങനെ അങ്ങ് ആക്കി തീർത്തു. സന്തോഷം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നേരും നിറയും കുറവായ ഈ കാലത്ത് നേരായ വഴിയിൽ ഒരു ചാനൽ, ദി ഒപ്പീനിയൻ. തടസ്സങ്ങളില്ലാതെ വാർത്തകൾ അറിയാൻ, വ്യക്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും അറിയാൻ താഴെ കാണുന്ന കമന്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ദി ഒപ്പീനിയൻ സബ്സ്ക്രൈബ് ചെയ്യൂ.